ഇപ്പോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ പ്രേക്ഷകരെ ഒന്ന് കാണിക്കാം. ജസ്റ്റ് ഒന്ന് കാണുക. And the independent reports that have already been published into what has happened. They have no right to talk about the internal matter of any government. I'm very, very clear in my mind. If they have done, they have done wrong. Some would say it is a human right or is a general please, international please interest. Please don't try to preach us the human rights. We know what the human rights are. You Britishers should not preach us the human rights. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ വർഷങ്ങൾക്ക് മുമ്പ് ബി ബി സിക്ക് കൊടുത്തൊരു അഭിമുഖത്തിനിടയിൽ പറഞ്ഞ കാര്യങ്ങളാണത്. അതായത് ബ്രിട്ടീഷുകാരെ എടുത്തിട്ട് നരേന്ദ്രമോദി വലിച്ചു കയറി ഒട്ടിച്ച വീഡിയോ ക്ലിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അതായത് നരേന്ദ്രമോദിക്ക് വളരെ പണ്ട് മുതൽ തന്നെ അറിയാം എന്താണ് ബി ബി സി, എന്താണ് അവരുടെ അജണ്ട എന്ന്. മോദിക്ക് മാത്രമല്ല, ഞാൻ വിചാരിക്കുന്നത് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും അടക്കം അറിയാം ഈ ബ്രിട്ടീഷ് മാധ്യമത്തിന്റെ ഉദ്ദേശം എന്താണ് എന്ന്. ഈ ബ്രിട്ടീഷ് മാധ്യമം ഇന്ത്യ വിരുദ്ധ മാധ്യമമാണ്. ഇത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ രൂപം കൊണ്ട മാധ്യമമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലത്ത്, അവരുടെ കോളനിയായിട്ട് ഇന്ത്യ ഉണ്ടായിരുന്ന കാലത്ത് തന്നെ രൂപം കൊണ്ട ഒരു മാധ്യമമെന്ന നിലയിൽ അവരിപ്പോഴും അവരുടെ ആ കൊളോണിയൻ കാലഘട്ടത്തിൽ അഭിമാനിക്കുന്നവരാണ്. ആ ഒരു കാലഘട്ടം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇന്ത്യ ഇന്നത്തെ ആഫ്രിക്കൻ രാജ്യങ്ങളെപ്പോലെ ഒരു കാലത്തും രക്ഷപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്നവരുമാണ്. ഈ മനുഷ്യന്റെ ഈഗോ എന്ന് പറയുന്നത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഒരിക്കൽ ബ്രിട്ടൻ അടക്കി ഭരിച്ചിരുന്ന ഇന്ത്യ ഇന്ന് ബ്രിട്ടനെ ജി ഡി പിയിൽ മറികടന്നു, അല്ലെങ്കിൽ ഇന്ത്യ വംശജനായിട്ടുള്ള ഒരാൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി തുടങ്ങിയ വാർത്തകളൊന്നും ബി ബി സി പോലെയുള്ള മാധ്യമങ്ങൾക്ക് ഒരിക്കലും ദഹിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് അവരിതൊക്കെ പടച്ചുവിടുന്നത്, ഇന്ത്യ വിരുദ്ധത പടച്ചുവിട്ടുകൊണ്ടേയിരിക്കുന്നത്. പക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ബി ബി സിയോട് മോദി പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ്സ് ഏറ്റവും യോജിക്കുന്നത് ഇപ്പോഴാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇതിപ്പോൾ പ്രചരിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഇന്റേണൽ മാറ്ററിൽ നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല, ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ പഠിപ്പിക്കേണ്ട, എന്തൊരു മാസാണല്ലേ, ഇതൊക്കെയാണ് റിയൽ ലൈഫ് ഹീറോയിസം, ഇതൊക്കെയാണ് മാസ് എന്ന് പറയുന്നത്. ബി ബി സിയുടെ മാധ്യമ പ്രവർത്തക അവിടെ ഇരുന്ന് ഉരുകി തീർന്നിട്ടുണ്ടാവും, കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ചുമ്മാ അല്ല നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം വരെ എത്തിയത്. ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള നട്ടെല്ലുള്ള തൻ്റെടമുള്ള നേതാക്കൾക്ക് മാത്രമേ ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തെ ഇങ്ങനെ ഐക്യത്തോടെ ഭരിക്കാനും ഒരു വേൾഡ് ലീഡർ എന്ന നിലയിലേക്ക് ഉയർന്നു വരാനും അതിലൂടെ രാജ്യത്തെ ലോകത്തെ അതിശക്തമായ ഒരു രാജ്യമാക്കി മാറ്റാനും ഒക്കെ സാധിക്കും. വെറുതെ അല്ല പ്രധാനമന്ത്രി ആളുകൾ വീണ്ടും തിരഞ്ഞെടുത്തത്, കാരണം നരേന്ദ്രമോദി വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ലീഡറാണ്. പുള്ളിക്ക് രാജ്യത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു വിഷനുണ്ട്, ഇന്ത്യയുമായി ബന്ധപ്പെട്ട് പുള്ളിക്ക് കൃത്യമായ നിലപാടുകളുണ്ട്. ബി ബി സിയുടെ മാധ്യമ പ്രവർത്തകർ അവിടെ ഇരുന്ന് ഉരുകി തീർന്നിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അത്രയും സ്ട്രോങ് ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് നരേന്ദ്രമോദിയുടെ കണ്ണുകളിലുണ്ടാത്തി ആ വീഡിയോ നിങ്ങൾ ഒന്നുകൂടി എടുത്ത് കാണുക. അത്രയും പവർഫുൾ വേർഡ്സ് ആണ് മോദിയുടെ വായിൽ നിന്ന് വന്നത്, അത്രയും സ്ട്രോങ് ആണ്. മോദിക്ക് അറിയാം എവിടെ എന്ത് എങ്ങനെ പറയണമെന്ന്. എന്തായാലും ആ ഡയലോഗുകൾ ഇന്നത്തെ സാഹചര്യത്തിനും അനുയോജ്യമാണ്. ഈ ഡയലോഗ് വീണ്ടും വീണ്ടും ബി ബി സി കാണുമ്പോഴൊക്കെ അവരുടെ മുഖത്ത് മോദി അടിക്കുന്നത് പോലെയായിരിക്കും അവർക്ക് തോന്നുക.